കെ വി തോമസ് കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. കാരണം ഞാനിതിൻ്റെ നിന്നയാളാണ്, എന്നെ അവസാനം അപമാനിച്ചാണ് അത് സീറ്റ് നിർണയ സന്ദർഭത്തിൽ. അതിനുശേഷം അസംബ്ലി തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ, ഞാൻ സോണിയാഗാന്ധി പറഞ്ഞിട്ട് അച്ചടക്കമുള്ളത് ഒരു കോൺഗ്രസ്സുകാരനായിട്ടാണ് പ്രവർത്തിച്ചത്. അവസാനം എന്നെ വർക്കിംഗ് പ്രസിഡൻ്റാക്കി, ഞാനറിയാതെ എന്നെ മാറ്റി. അതാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നും ഞാൻ ഡൽഹിയിൽ പോകുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെ കാണാറുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഞാൻ കാണുന്നില്ല. എനിക്കൊരു കാഴ്ചപ്പാട്, ഞാൻ അന്നേ പറഞ്ഞു, ഞാൻ കണ്ണൂർ പോയപ്പോഴേ പറഞ്ഞു, ഞാൻ നെഹ്റുവിയൻ കാഴ്ചപ്പാടുള്ള ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. എനിക്ക് വികസന പ്രവർത്തനങ്ങളിൽ എക്കാലത്തൊരു പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകും. ഞാൻ മടങ്ങാനും തിരിക്കാനും ഒന്നും ഇല്ലല്ലോ എൻ്റെ അകത്ത്. അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇടത് മുന്നണിയോടൊപ്പം നിൽക്കുന്നു, ഇടത് കാഴ്ചപ്പാടുള്ള ഒരാളാണ്. ഞാൻ കോൺഗ്രസ്സിലുള്ളപ്പോഴും നല്ല വ്യക്തിബന്ധങ്ങൾ എനിക്ക് യെച്ചൂരിയോടും എം എ ബേബിയോടും പിണറായി വിജയനോടും ഉണ്ടായിരുന്നു, പ്രൈം മിനിസ്റ്ററോടും ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് തികച്ചും വ്യത്യസ്തമാണ്. നമ്മൾ വികസന കാര്യങ്ങളിൽ എല്ലാവരും യോജിച്ച് മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് കെ.ലൈൻ എന്നൊരു ആശയം വന്നപ്പോൾ ഞാനതിനെ പിന്തുണച്ചത്. കാരണം കേരളത്തിന് അത്തരത്തിലുള്ള സ്പീഡ് ലൈൻ വേണം, ഉണ്ടായേ തീരൂ. ഞാൻ ഒത്തിരി വികസന പ്രവർത്തനം കർണാടകൻ്റെ കാലഘട്ടം മുതൽ ബന്ധപ്പെട്ട ഒരാളാണ്. 1984 മുതൽ എന്നു നെടുമ്പാശ്ശേരി വന്ന കാലത്ത് വിമർശനം ഉണ്ടായില്ലേ, കൊച്ചിൻ മെട്രോ വന്നപ്പോൾ വിമർശനം ഉണ്ടായില്ലേ, വൈപ്പിൻ നാടൻ പാലങ്ങൾ വിമർശനം ഉണ്ടായില്ലേ. അതൊക്കെ അതുമായി ബന്ധപ്പെട്ട് നിന്ന് രാഷ്ട്രീയം നോക്കിയല്ല പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ അതിൻ്റെ അകത്ത് രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിന് ന്യായമായി കിട്ടേണ്ട സഹായങ്ങൾ, കേന്ദ്ര സഹായങ്ങൾ, അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചുള്ള നീക്കമായിരിക്കും ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു കാഴ്ചപ്പാടല്ലോ ഉള്ളത്. ഞാനൊരു കോൺഗ്രസ്സുകാരനെ എത്രയോ വർഷക്കാലം, ഞാൻ ചെറിയ ദിവസം തുടങ്ങിയാലാണ്, ഒരു വാർഡ് പ്രസിഡൻ്റായിട്ട് തുടങ്ങിയിട്ട് വന്ന ഒരാളാണ്. ഞാൻ 1984 DC President എം പി ആകുമ്പോൾ അന്ന് എറണാകുളം ജില്ലയിൽ UDFനുള്ളത് 3 സീറ്റാണ്. ഞാൻ 2001 ഒഴിവാകുമ്പോൾ 14-13 സീറ്റ് കിട്ടിയാളാണ്. ഇവിടെ എല്ലാവരും യോജിപ്പിച്ച് നിർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെ പുറന്തള്ളിയത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മുഴുവനല്ലേ, കേരളത്തിലെ കുറച്ച് നേതാക്കന്മാർ അവരെടുത്തൊരു കാഴ്ചപ്പാടിലാണ് നിന്നത്. അപ്പോഴും ഞാൻ മറ്റൊരു സമീപനം എടുത്തില്ല. ഇപ്പോഴും എനിക്കിത്രേ പറയാനുള്ള വികസന കാര്യത്തിൽ യോജിച്ച് പോകണം. ആ കാര്യത്തിൽ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഒത്തിരി മുന്നോട്ട് പോയിട്ടുണ്ട്. അതിനെ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഒന്നുമില്ല, എന്താ മറുപടി? ഇതിനെന്താ മറുപടി? ഞാൻ കണ്ണൂർ പോയപ്പോൾ ചോദിക്കട്ടെ, ഞാനാണോ ആദ്യമായിട്ട് പോകുന്നത്? അല്ല, ഞാൻ അങ്ങനത്തെ ഞാൻ ചോദിച്ചിട്ടില്ല. എന്നോട് ഇങ്ങോട്ട് CM പറയുകയാണ് ചെയ്തത്. അല്ല, നിന്നെ ചോദിക്കേണ്ട കാര്യം, എനിക്ക് ഒത്തിരി ജോലിയുണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പോൾ കുമ്പളങ്ങയിൽ നിന്നും ചെങ്കോട്ടയിലേക്ക് നിന്ന് എൻ്റെ ജീവിതചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്നു. കലാകൗമുദി ആഴ്ചപ്പതിപ്പ് ഇപ്പോൾ 38 ലക്കങ്ങളായി. കുമ്പളങ്ങി കഥകൾ എഴുതുന്നുണ്ട് എല്ലാ തിങ്കളാഴ്ചയും. ചൊവ്വാഴ്ച പൊളിറ്റിക്കൽ സറ്റയർ എഴുതുന്നുണ്ട്. എൻ്റെ ട്രസ്റ്റ് നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് 400 കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് കൊടുത്തത്. അപ്പോൾ എനിക്ക് ജോലിയുണ്ട്. ആ ജോലിയുള്ള ആളാണ് ഞാൻ. ഞങ്ങൾ സംസാരിച്ച സന്ദർഭത്തിൽ പറഞ്ഞ ഏറ്റവും അവസാനം മിനിഞ്ഞാന്ന് അദ്ദേഹം എറണാകുളത്ത് വന്നപ്പോഴാണ് എന്നെ വിളിപ്പിച്ച്, ഇതാണ് ഒരു തീരുമാനം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആണല്ലോ മന്ത്രിസഭയുടെ, അദ്ദേഹത്തിൻ്റെ ആണല്ലോ തീരുമാനം വരേണ്ടത്. ഞാൻ എല്ലാ കാര്യത്തിലും സംതൃപ്തനാണ്. എനിക്ക് ഒരു സന്ദർഭത്തിലും ഒരു എന്താ അനാഥത്വം തോന്നിയിട്ടില്ല. ഞാൻ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല, അത് ശരിയാണ്. ഞാൻ 10 പേര് വെച്ച് ഗ്രൂപ്പൊന്നും ഉണ്ടാക്കിയിട്ട്, അത് ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ ആ ഗ്രൂപ്പിനൊന്നും നിലവിൽപ്പില്ല. തീർച്ചയായിട്ടും ഡൽഹിയിലുള്ള ബന്ധങ്ങൾ, നമ്മുടെ ജനപ്രതിനിധികളുടെ സഹായം, ഉദ്യോഗസ്ഥന്മാർ, അവിടെ ഒത്തിരി ഉദ്യോഗസ്ഥന്മാരുണ്ട് നമ്മുടെ, ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങൾ, കേരളത്തിൻ്റെ വികസന കാര്യങ്ങൾ, അതിന് മുഖ്യമന്ത്രി എടുക്കുന്ന സമീപനം, അതിൻ്റെ ഗൈഡിങ് ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. അത് നിങ്ങളൊക്കെ തന്നെ, എവിടെയാണ് കോൺഗ്രസ് എന്ന്. തരൂരിനോടെടുക്കുന്ന സമീപനം ഏതാണ്ട് സമാനമായിട്ടാണല്ലോ എന്നോട് എടുത്തത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ്.
ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ക്യാബിനറ്റ് റാങ്കോടുകൂടി നിയമിക്കപ്പെട്ട വാർത്ത വന്നതിന് പിന്നാലെയാണ് കെ വി തോമസ് മാധ്യമങ്ങളെ കണ്ടത്. കേരളത്തിന്റെ വികസനത്തിനായി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുമെന്നും തനിക്കുള്ള ബന്ധങ്ങൾ ഇക്കാര്യത്തിൽ പ്രയോജനപ്പെടുത്തുമെന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ നേതാക്കളോടും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി തനിക്ക് ബന്ധമുണ്ട്. അക്കാര്യം കേരളത്തിന്റെ അർഹമായ വികസനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ദീപു രേവതി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ദീപു, CPMന്റെ പാർട്ടി കോൺഗ്രസിലെ കെ വി തോമസിന്റെ സാന്നിധ്യം മുതൽ തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്തെ പിന്തുണയുൾപ്പെടെയുള്ള ആ സമയത്തൊക്കെ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു കാര്യം, എന്ത് പരിഗണനയായിരിക്കും CPM ഇടതുപക്ഷം കെ വി തോമസിന് നൽകിയെന്നുള്ളതാണ്. ഇടക്കാലത്ത് ആ ചർച്ച ഒന്ന് ആരി തണുത്തു, ഇപ്പോൾ വീണ്ടും ഈ ഒരു വിഷയം വളരെ സജീവമായി വരുന്നു. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കർഷകുമാർ, തീർച്ചയായിട്ടും കെ വി തോമസ് കേരള രാഷ്ട്രീയത്തിൽ ഏതാണ്ട് പുറമ്പോക്കിലേക്ക് തള്ളപ്പെട്ടു എന്ന രീതിയിലുള്ള ഒരു പ്രചാരണവും ഒക്കെ കോൺഗ്രസിനകത്ത് വരുമ്പോഴാണ് ഒരു രാഷ്ട്രീയ അഭയം തന്നെ ഇപ്പോൾ CPM കെ വി തോമസിന് നൽകുന്നത്. കെ വി തോമസ് കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള രാഷ്ട്രീയ സാഹചര്യം നമ്മൾക്കറിയാം. CPMന്റെ പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹം നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പങ്കെടുത്തു. അപ്പോഴും കോൺഗ്രസ് പുറത്താക്കാതെ അവിടെ നിൽക്കുകയായിരുന്നു. പക്ഷേ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ LDFന്റെ കൺവെൻഷനിൽ പങ്കെടുത്തോടുകൂടി കെ വി തോമസിനെ പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷവും ഇത്ര കാലമായിട്ടും കെ വി തോമസ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പിന്നീട് വന്നിട്ടില്ല. കെ വി തോമസിന്റെ രാഷ്ട്രീയ ജീവിതം ഏതാണ്ട് അവസാനിച്ചു എന്നുള്ള ഒരു വിമർശനം പോലും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ നിൽക്കുമ്പോഴാണ് കെ വി തോമസ് പ്രത്യേക പ്രതിനിധിയായിട്ട് വരുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തീരുമാനമാണ്. കാരണം കെ വി തോമസിനെ പോലെ ഡൽഹിയുടെ മുക്കും മൂലയും അധികാരത്തിന്റെ മുക്കും മൂലയും അറിയാവുന്ന രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ സംസ്ഥാനത്ത് വളരെ ചുരുക്കമാണ്. UPA സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസിന്റെ ക്യാബിനറ്റ് റാങ്കോടുകൂടി ഇരുന്ന മന്ത്രി എന്നതിനപ്പുറത്തേക്ക് വർഷങ്ങളോളം ഡൽഹിയിൽ പ്രവർത്തന പരിചയമുള്ള നേതാവാണ്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര നേതാക്കളുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് കെ വി തോമസ്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ടും ഒക്കെ വ്യക്തിബന്ധമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് കെ വി തോമസ്. അപ്പോൾ അദ്ദേഹത്തെ അവിടെ നിയമിക്കുമ്പോൾ അത് ഒരു രാഷ്ട്രീയ പ്രത്യുപകാരമാണ്. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഒരു പ്രതിനിധി എന്നുള്ള കാഴ്ചപ്പാടിലാണ് സർക്കാർ അവിടെ നിയമിക്കുന്നത്. നേരത്തെ AS സമ്പത്തായിരുന്നു പ്രത്യേക പ്രതിനിധിയായിട്ട് ക്യാബിനറ്റ് റാങ്കോടുകൂടി അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം സമ്പത്ത് മാറിയതിനു ശേഷം ഏതാണ്ട് 2021 വേണു രാജാമണിയെ ഒരു പ്രത്യേക ഓഫീസർ ഓൺ ഡ്യൂട്ടിയായിട്ട് അവിടെ നിയമിച്ചു. അദ്ദേഹത്തിന്റെ കാലാവധി അവിടെ തുടരുന്നുണ്ട്. അപ്പോഴാണ് ഒരു പ്രത്യേക പ്രതിനിധി ക്യാബിനറ്റ് റാങ്കായിട്ട് കെ വി തോമസ് വരുന്നത്. തീർച്ചയായിട്ടും കെ വി തോമസിന് രാഷ്ട്രീയ ഒരു അഭയം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ കുറച്ച് പൊളിറ്റിക്കലി ഉയർത്തിക്കൊണ്ട് വരിക കൂടിയാണ് ഇവിടെ CPMഉം സർക്കാരും ചെയ്യുന്നത്. ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി കെ വി തോമസിനെ നിയമിക്കാനാണ് തീരുമാനം. ക്യാബിനറ്റ് റാങ്കോടെ നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദീപു രേവതി.